ॐ नमो भगवते वासुदेवाय। അഞ്ഞൂറ്റി അൻപത്തിയെട്ട്. ഭഗവാൻ, ഭഗം ഉള്ളവൻ. ഭഗം എന്നാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, മോക്ഷം, ഇവ ഈ ആറ് ഗുണങ്ങൾക്കും ഭഗം എന്ന് പറയുന്നു. ഇവ ആറും ഉള്ളവൻ ഭഗവാൻ എന്ന് അർത്ഥം. അഞ്ഞൂറ്റി അൻപത്തി ഒൻപത്. ഭഗഹ, ഹനിക്കുക. ഈ ഐശ്വര്യങ്ങളെ മുഴുവൻ സംഹാരകാലത്തിൽ നശിപ്പിച്ച് കളയുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗഹ. അഞ്ഞൂറ്റി അറുപത്. ആനന്ദി, എന്നും ആനന്ദിക്കുന്നവൻ, സുഖസ്വരൂപൻ എന്ന അർത്ഥത്തിൽ. ഒപ്പം എല്ലാം കൊണ്ടും സമൃദ്ധനാണ് ഭഗവാൻ. അഞ്ഞൂറ്റി അറുപത്തി ഒന്ന്. വനമാലി, വൈജയന്തി എന്ന വനമാല ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ വനമാലി. അഞ്ഞൂറ്റി അറുപത്തിരണ്ട്. ഹലായുധ, ഹലം, കലപ്പ. ബലരാമനായി അവതരിച്ചപ്പോൾ ഭഗവാന്റെ ആയുധം കലപ്പയായിരുന്നു. അങ്ങനെ ഹലായുധൻ ആയിരുന്നവൻ. അഞ്ഞൂറ്റി അറുപത്തിമൂന്ന്. ആദിത്യ, ഇവിടെ അതിഥിയുടെ മകനായി ജനിച്ചവൻ, വാമനമൂർത്തി. കശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ടാണ് വാമനമൂർത്തിയായി ഭഗവാൻ അവതരിച്ചത് എന്നതിനാൽ അതിഥിയുടെ മകൻ ആദിത്യ. അഞ്ഞൂറ്റി അറുപത്തിനാല്. ജ്യോതിരാദിത്യ, തേജോമയമായ ആദിത്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ജ്യോതിരാദിത്യ. അഞ്ഞൂറ്റി അറുപത്തി അഞ്ച്. സഹിഷ്ണുഹു, ജീവാത്മസ്വരൂപത്തിലിരുന്ന് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഈ ദ്വന്ദ്വങ്ങളെയൊക്കെ സഹിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് എന്നതിനാൽ സഹിഷ്ണുഹു. അഞ്ഞൂറ്റി അറുപത്തിയാറ്. ഗതിസത്തമഹ, ഗതി ശരണമായിരിക്കുക. സത്തമഹ, ഉത്കൃഷ്ടമായ. ഏതൊരാളിൻ്റെയും ഉത്കൃഷ്ടമായ ഗതി അത് ഭഗവാൻ മാത്രമാണ് എന്നതിനാൽ ഗതിസത്തമഹ. പ്രത്യേകിച്ച് മുമുക്ഷുക്കൾക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ഗതിയായവൻ. അഞ്ഞൂറ്റി അറുപത്തിയേഴ്. സുധന്വ, ശോഭനമായ ധനുസ്, ശാർംഗം എന്ന വില്ല് ഉള്ളവൻ, ശാർംഗധരൻ, അതാണ് സുധന്വ. അഞ്ഞൂറ്റി അറുപത്തിയെട്ട്. ഖണ്ഡ പരശുഹു, പരശുരാമ അവതാരത്തിലെ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധം പരശുവായിരുന്നു. ഈ പരശുവിനെ കൊണ്ട് ശത്രുക്കളെ ഖണ്ഡിച്ചു, അവരെ ഇല്ലായ്മ ചെയ്തു എന്നതിനാൽ ശത്രുക്കളെ ഖണ്ഡിക്കുന്ന പരശു എന്ന ആയുധത്തെ ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഖണ്ഡ പരശുഹു. അഞ്ഞൂറ്റി അറുപത്തിയൊൻപത്. ദാരുണ, അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവൻ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ അവർ പേടിക്കുന്ന ഒരാളായിട്ട് അവർ കാണുന്നത് ഭഗവാനെയാണ് എന്നതിനാൽ അവർക്ക് ദാരുണനാണ് ഭഗവാൻ, അതാണ് ദാരുണ. അഞ്ഞൂറ്റി എഴുപത്. ദ്രവിണപ്രദഹ, ദ്രവിണം എന്നാൽ ധനം. തന്നെ ആശ്രയിക്കുന്ന, തന്നിൽ ശരണാഗതി അടയുന്നവർക്ക് ആവോളം ധനത്തെ കൊടുക്കുന്നവൻ. ഇവിടെ കുചേലവൃത്തത്തെയാണ് പ്രധാനമായി പറയുന്നത്. കുചേലന് ആവോളം ധനത്തെ കൊടുത്തവൻ എന്ന അർത്ഥത്തിലാണ് ദ്രവിണപ്രദഹ. അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന്. ദിവസ്പൃക്, ദിവം എന്നതുകൊണ്ട് ആകാശം അഥവാ സ്വർഗത്തെ മുട്ടി നിൽക്കുക.
ഇവിടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വർഗത്തെ എന്നതുകൊണ്ട് സ്വർഗത്തെയും കടന്നു പോകുന്നത് എന്നൊക്കെ അർത്ഥമാക്കണം. കാരണം ഭഗവാന്റെ ആ ഒരു ശിരസ് നിൽക്കുന്നത് ബ്രഹ്മലോകത്താണ്. അപ്പോൾ ആ സ്വർഗത്തെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന അത്രയും വലുപ്പമുള്ള ആ ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ദിവസ്പൃക്. 572 സർവദൃക് വ്യാസഹ. ഇതിനെ രണ്ട് രീതിയിൽ അർത്ഥം പറയുന്നു. ഒന്ന് സർവദൃക് വ്യാസഹ. സർവദൃക് എന്നാൽ സർവജ്ഞരായിട്ടുള്ള ആളുകളെ, കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ആ ഒരു മോക്ഷപ്രാപ്തിക്കുള്ള ആഗ്രഹത്തെ കൊടുത്ത് അവരെ സർവജ്ഞരാക്കുന്നു. അങ്ങനെ സർവജ്ഞന്മാരെ ഒരുപാട് സൃഷ്ടിക്കുക, വിസ്തരിക്കുന്നവൻ, അവരെ ഒരുപാട് സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സർവദൃക് വ്യാസഹ, അവരുടെ ആ ഒരു എണ്ണത്തെ വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ ഒരു നാമം സർവദൃക് വ്യാസഹ. ഇനി സർവദൃക് എന്ന് ഒരു നാമം, അതായത് എല്ലാം കണ്ടറിയുന്നവൻ എന്ന അർത്ഥത്തിൽ ഒരു നാമം. മറ്റൊന്ന് വ്യാസഹ. വ്യാസ ഭഗവാനായിട്ട് വന്നതും ഭഗവാൻ മഹാവിഷ്ണു തന്നെ എന്നതിനാൽ സർവദൃക് വ്യാസഹ, രണ്ടും ആയവൻ എന്ന അർത്ഥത്തിലാണ് മറ്റൊരർത്ഥം പറയുന്നത് സർവദൃക് വ്യാസഹ. 573 വാചസ്പതിരയോനിജഃ. ഇവിടെയും വാചസ്പതിഹി അയോനിജഃ. വാചസ്പതി എന്നാൽ വിദ്യയുടെ നാഥൻ, അറിവിൻ്റെ നാഥനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഈ ഭഗവാൻ ഒരു അമ്മയിൽ നിന്ന് ജനിക്കുന്നില്ല, സ്വയംഭൂ ആണ്. അതുകൊണ്ട് അയോനിജഃ. അങ്ങനെ വിദ്യയുടെ നാഥനും അയോനിജനും ആയിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ വാചസ്പതിരയോനിജഃ. 574 ത്രിസാമ. ദേവൻ, വ്രതൻ, സാമൻ, ഇങ്ങനെ മൂന്ന് പേരാലാണ് സാമവേദത്തെ ഗാനം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ആ മൂന്ന് സാമങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിസാമ. 575 സാമഗഹ. ഇനി ഈ യാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് സാമഗാനം ചെയ്യുമ്പോൾ അങ്ങനെ ആ സാമഗാനം ചെയ്യുന്ന ആളായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ സാമഗാനത്തെ ചെയ്യുന്നതും ഭഗവാൻ എന്ന അർത്ഥത്തിൽ സാമഗഹ. 576 സാമഹ. ആ സാമവേദം തന്നെ ഭഗവാൻ എന്നാണ് പറയുന്നത്. ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. വേദാനാം സാമവേദഹ അസ്മി സാമവേദോസ്മി. ഞാൻ വേദങ്ങളിൽ വെച്ച് സാമവേദമാകുന്നു. അപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ അതൊക്കെയാണ്, ഉത്കൃഷ്ടമായതൊക്കെയാണ് ഭഗവാന്റെ വിഭൂതികളായിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ മൂന്ന് വേദങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായത് സാമവേദം എന്നാണ് പറയപ്പെടുന്നത്. ആ സാമവേദം ആയിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ സാമഹ. 577 നിർവാണം. ഈ ലോകത്തിലെ സർവദുഃഖങ്ങളെയും തീർത്തു കളയുന്ന ആ പരമാനന്ദരൂപമായിട്ടുള്ള, പരമാനന്ദമായിട്ടുള്ള മോക്ഷത്തെ കൊടുക്കുന്നവൻ. അപ്പോൾ ഭഗവാനെ നേടുക മാത്രമാണ് ഈ ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അറുതി വരുത്താൻ ഒരേ ഒരു വഴി. 578 ഭേഷജം. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ സംസാര ലോകത്തിലെ ദുഃഖത്തിന് ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, ഭേഷജം ഔഷധം. അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ അറിയുക മാത്രമാണ് ഒരു പോംവഴി. ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹത്തിന് ഒരു ഒരു പരിധിയുണ്ട്, നമ്മെ സന്തോഷിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ഭഗവാനെ ലഭിച്ചാൽ നമ്മുടെ ആനന്ദത്തിന് അതിരില്ലാതെയാകും. അതുകൊണ്ട് ഭഗവാനെ ലഭിക്കുക മാത്രമാണ് ഒരേ ഒരു പോംവഴി, ഈ ഒരു ദുഃഖ സംസാരത്തിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു മാർഗം, അത് മാത്രമാണ്.
579 ഭിഷക്. ഭഗവാൻ ഈ ഒരു ലോകം സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ഈ ലോകം ദുഃഖത്തെ മാത്രം തരുന്നതാണ്, എങ്ങനെ ജീവിച്ചാൽ ആഗ്രഹങ്ങൾക്ക് പുറകെ പോയാൽ, അങ്ങനെ ആഗ്രഹങ്ങൾക്ക് പുറകെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ, അങ്ങനെ കർമ്മയോഗമാക്കിയാൽ അത് നിങ്ങൾക്ക് സുഖത്തെ തരും, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിദ്യയെ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു ഭഗവാൻ ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ. അങ്ങനെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആ സംസാര ലോകത്തിൻ്റെ നിർമോക്ഷത്തിനുള്ള, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഉത്കൃഷ്ടമായ വിദ്യയെ ഉപദേശിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭിഷക്. അപ്പം ഇത് നമ്മൾ പഠിക്കാത്തതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സൃഷ്ടി നടത്തുക മാത്രമല്ല, ഇവിടെ എങ്ങനെ ജീവിക്കണം എന്ന് പോലും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും പഠിക്കാതെ ഭഗവാനോട് പോയി പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. 580 സന്യാസകൃത്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സന്യാസമാണ്. ആദ്യമൊക്കെ ധർമ്മ അർത്ഥ കാമ മോക്ഷം, ധാർമ്മികമായ കാര്യങ്ങളിലൂടെ അർത്ഥം സമ്പാദിക്കാം, എന്നിട്ട് നമ്മുടെ ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാം. അതാണ് ധർമ്മ അർത്ഥം, എന്നിട്ട് കാമം. എന്നാൽ ഏറ്റവും അവസാനം നമ്മുടെ പരമമായ ലക്ഷ്യം മോക്ഷം തന്നെയായിരിക്കണം. അതിനായിട്ട് സന്യാസം എന്നൊരു ആ ഒരു ആശ്രമ വ്യവസ്ഥയെ ഉണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് സന്യാസകൃത്. ഇപ്പോൾ ഏതൊരു മനുഷ്യനും, മനുഷ്യനായി ജനിച്ച എല്ലാവരും സന്യാസം സ്വീകരിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഒരു ഘട്ടത്തിലെത്തിയാൽ അത് വേണം. ഇതിനെയൊക്കെയാണ് ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളതൊക്കെ മറന്നു പോകുന്നു. ജീവിതകാലം മുഴുവൻ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഭഗവാൻ എല്ലാം ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ സന്യാസം എന്ന ധർമ്മത്തെ ഉപദേശിച്ചവൻ എന്ന അർത്ഥത്തിൽ, കാരണം അതിലൂടെ മാത്രമേ പരമാനന്ദത്തെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 581 ശമഹ. ഈ സന്യാസ ആശ്രമത്തിലുള്ളവരുടെ ഏറ്റവും പരമമായ ധർമ്മം എന്നത് ശമമാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായും നിയന്ത്രിച്ച് അങ്ങനെ ശാന്തിയോടെ ഇരിക്കാൻ സാധിക്കുക, അതാണ് ശമം. ആ ഗുണത്തെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തവൻ എന്ന അർത്ഥത്തിലാണ് ശമഹ. 582 ശാന്തഹ. ഭഗവാൻ സ്വയം അങ്ങനെയാണ്, ശമശീലനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അത് ഉപദേശിച്ചു കൊടുക്കുന്നത്. കാരണം എങ്ങനെയായാൽ ആനന്ദം ലഭിക്കുമെന്ന് ഭഗവാന് സ്വയം അറിയാം. കാരണം ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. അപ്പോൾ തൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം അറിയാവുന്ന ഭഗവാൻ അത് തൻ്റെ സൃഷ്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയായാൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കും. അതുകൊണ്ടാണ് സ്വയമേവ ശാന്തനാണ്, ശാന്തശീലൻ ആണ് എന്നതിനാൽ ശാന്തഹ. 583 നിഷ്ഠ. പ്രളയകാലത്തിൽ സകലഭൂതങ്ങളും ഇവങ്കൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ നിഷ്ഠ. 584 ശാന്തിഹി. ശമഗുണം പരിശീലിച്ച് അവസാനം എത്തിച്ചേരുന്ന പരമമായ അവസ്ഥയാണ് ശാന്തി. അത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ എന്നും നിലനിൽക്കുന്നവൻ, അതാണ് ശാന്തിഹി. 585 പരായണം.
പരമമായ അയനം, ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു പ്രാപ്യസ്ഥാനം. ഇത് യുധിഷ്ഠിരൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലെ ഒന്നാണ്. ഏതാണ് ശ്രേഷ്ഠമായ പരായണം? യാവനൊരുത്തനെ പ്രാപിച്ചാൽ പിന്നെ മടങ്ങി വരേണ്ടി വരുമെന്നുള്ള ശങ്ക ഇല്ലയോ, അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനം, അതാണ് പരായണം. ആ ഭഗവാന്റെ പരമ പദം തന്നെയാണ് പരായണം. ഹരി ഓ.